ഹായ് ഹലോ, മൗനരാഗത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ മൗനരാഗത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനോഹർ ശരിക്കും ജുബാനേനെ കണ്ടതിന് ശേഷമുള്ള ഒരു പരിങ്ങലും കാര്യങ്ങളും ഒക്കെയാണ്. അതൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ പരമ്പരയിൽ ഇനി വരാൻ പോകുന്നത് ഒരു വിഷു ആ ഒരു കഥയിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ. വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എല്ലാവരുടെയും ഭയങ്കര സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഒക്കെ ഒരു നല്ല ഒരു പുതുവർഷം വരട്ടെ എന്ന ആശംസയോടെയാണ് ഓരോ വിഷുക്കാലവും ഓരോ മലയാളികളും സ്വീകരിക്കുന്നത്. അപ്പോൾ 15-ാം തീയതി, അതായത് ശനിയാഴ്ചയാണ് വിഷു. വിഷു കൈനീട്ടവും വിഷുവിന് കണി കാണുന്നതും ഒക്കെ ഒരു നമ്മളെ സംബന്ധിച്ച് അതൊരു വല്ലാത്തൊരു മൊമെൻ്റ് ഒക്കെയാണ് മനസ്സിൽ. അല്ലെങ്കിൽ ഒരു ലൈഫിലെ ഏറ്റവും നമ്മളൊക്കെ എവിടെയൊക്കെ ആയിരുന്നാലും ഏത് ദേശത്തിൻ്റെ കോണിലായിരുന്നാലും മൂടി നാട്ടിലേക്ക് എത്താനൊക്കെ കൊതിക്കുന്ന ഒരു ദിവസമാണ് വിഷു എന്ന് പറയുന്നത്. അപ്പം ഇന്ന് പരമ്പരയിൽ ആ വിഷുവിൻ്റെ ദിനത്തിലേക്ക് എത്തുന്നതായിട്ടാണ് മൗനരാഗത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ വിഷു മക്കളോടൊപ്പം ആഘോഷിക്കാൻ കൊതിക്കുകയാണ് നമ്മുടെ രൂപ. അപ്പോൾ എന്തായിരിക്കും കഥയിൽ മക്കളോടൊപ്പം ആഘോഷിക്കാൻ രൂപ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണ് എന്നൊക്കെ അറിയാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ കമ്പനിയിൽ മനോഹർ എത്തുന്നതും മനോഹർ ജുബാനെ കണ്ടിട്ട് ജുബാനയ്ക്ക് പിടികൊടുക്കാതെ തന്നെ മുങ്ങി രതീഷിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അത് കണ്ടുകൊണ്ട് രൂപ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ രതീഷും ഈ ഒരു മനോഹറും തമ്മിലുള്ള കൂട്ടുകെട്ട് കണ്ടിട്ട് വിമർശിക്കുകയും കുറ്റം പറയുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് രൂപ. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഞാൻ തൽക്കാലം പോവുകയാണ്, ഇനി നീ തന്നെ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് രൂപ പോവുകയാണ്. പക്ഷെ അവിടെ ഉറച്ചിരിക്കാൻ നമ്മുടെ മനോഹറിന് പറ്റില്ല, തൻ്റെ കള്ളക്കളികൾ പിടിക്കപ്പെടും. രതീഷിൻ്റെ അടുത്ത് ജുബാനെ താൻ വിവാഹം കഴിച്ച കാര്യവും പറയുന്നില്ല, പക്ഷേ തൻ്റെ രഹസ്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ് ജുബാന എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിനുശേഷം പിന്നെ നമ്മൾ മനോഹർ വീട്ടിലേക്ക് തന്നെ സരുവിൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നതാണ് കാണിക്കുന്നത്. സരു എനിക്ക് പോയിട്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങി, നടുവിൻ്റെ ഡിസ്കൊക്കെ കംപ്ലയിൻ്റ് ആണ്, നടക്കാനൊന്നും വയ്യ, ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞ് വരുന്നു. എന്നാൽ ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോയാൽ മതി, അങ്ങോട്ടേക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് പോവാണ്. അതിനുശേഷം രൂപ ആ വീട്ടിലിരുന്ന് പഴയ ആ ഒരു വിഷുദിനം ഓർക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ വിഷുവിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അന്ന് തൻ്റെ മക്കളെ കണി കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതും അവർക്ക് കണി കാണിച്ചു കൊടുക്കുന്നതും അതേപോലെ തന്നെ അവർക്ക് കൈനീട്ടം കൊടുക്കുന്നതും ഒക്കെ ഇങ്ങനെ ഓർമ്മയിൽ ചികഞ്ഞെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. അത് കണ്ട് യാമിനി കാര്യം അന്വേഷിക്കുമ്പോൾ ഈ വിഷുവിന് എൻ്റെ മക്കളെ അടുത്തില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഈ വിഷുവിനും അത് ഉണ്ടാവുമായിരുന്നല്ലോ, മാഡം വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ സോണി വിഷു ഹാപ്പി വിഷു അയക്കുന്നുണ്ട്, തിരിച്ച് മറുപടി അയക്കുന്നില്ല. ഈ വിഷു ദിനത്തിൽ അവളെ എന്തായാലും കൂടുതൽ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും മറുപടി അയക്കാതിരിക്കുകയാണ്. അതേസമയം എൻ്റെ മക്കള് തൻ്റെ അരികിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ ഏട്ടൻ തന്നെ ഇത്രയും നാടകം കളിച്ച് പറ്റിച്ച ഏട്ടനോടുള്ള പ്രതികാരത്തിന് അത് ചെയ്യാൻ വേണ്ടി തൽക്കാലം താനിവിടെ എന്താ പറയുക മൗനം പാലിക്കുകയാണ്. മക്കളോടുള്ള സ്നേഹം അടക്കി വെച്ച് നിൽക്കുകയാണ്. കിരണിൻ്റെ ആ ഒരു വിശ്വസ് വരാത്തതിലുള്ള സങ്കടവും ഒക്കെ രൂപയ്ക്കുണ്ട്. എന്തുകൊണ്ടാണ് സാധാരണ ആദ്യമേ എത്തേണ്ടത് കിരണിൻ്റെ വിശ്വസായിരുന്നു, അത് എത്തിയില്ല എന്നുള്ള സങ്കടമൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു വിഷു ആ വിഷുവിൻ്റെ കൈനീട്ടം അല്ലെങ്കിൽ കണിവെക്കലും കാര്യങ്ങളും ഒന്നും കഥയിൽ കാണിച്ചിട്ടില്ല. അത് നാളത്തെ എപ്പിസോഡിലായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം അങ്ങനെ എത്തുമ്പോഴത്തേക്കും എന്തായാലും മക്കൾക്കുള്ള വിഷു കൈനീട്ടവും അതേപോലെ തന്നെ കോടിയോ ഒക്കെ വിഷുക്കോടിയോ ഒക്കെ രൂപ തന്നെ എത്തിക്കും. അത് രൂപ എങ്ങനെയാണ് രൂപ നേരിട്ട് കൊടുത്തിട്ടെങ്കിലും രൂപയുടെ വകയായിട്ടുള്ളതൊക്കെ ആ മക്കൾക്ക് എത്തും. അതൊക്കെയാണ് നമ്മൾ ഇനി പരമ്പരയിൽ കാണാൻ പോകുന്നത്. പിന്നെ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഏതൊരു ഏതൊരു നല്ല കാര്യം നടക്കുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു വിശേഷപ്പെട്ട ദിവസങ്ങളിലും കുടുംബത്തിലെല്ലാവരും കൂടി ഒത്തുചേരുന്നതിൻ്റെ ഒരു എന്താ പറയുക സന്തോഷമൊന്നും അതിൽ അതിനാണ് ആ ഒരു ഈ പറയുന്ന വിഷു, ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ ഈ പറയുന്ന എല്ലാ വിശേഷ ദിനങ്ങളും ശരിക്കും അതൊക്കെ ഉള്ളത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഓരോ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൂടി ഈ വിശേഷ ദിവസങ്ങൾ എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും കൂടി ഒത്തുചേരാനുള്ള ഒരു നിമിഷം തന്നെയാണ് അല്ലേ. വിഷുവൊക്കെ എനിക്ക് തോന്നുന്നു പുറത്തുള്ളവർ പോലും വിഷുവൊക്കെ ആഘോഷിക്കാറുണ്ട്, അവരുടെ അസോസിയേഷനും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അവരെല്ലാവരും കൂടെ. അതേപോലെ തന്നെ ഓണങ്ങളും ഇപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പുറത്തുള്ളവർ ഓണം ആഘോഷിക്കാറുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് പോയി അവിടെ സെറ്റിൽ ആവുന്നവരൊക്കെ അവിടെ എല്ലാവരും കൂടെ ഒത്തുകൂടാനുള്ള ഒരിതാണ്. അതായത് അതങ്ങനെ തന്നെയാണ്, ഇപ്പോൾ എല്ലാവരും ഒത്തുചേരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, എല്ലാവരും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷവും സമാധാനവും ഒന്നും അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ കുടുംബത്തിൽ എല്ലാവരും കൂടി ഇരുന്ന് സദ്യ കഴിക്കുന്നതും എല്ലാവരും കൂടെ വിശേഷം പങ്കുവെക്കുന്നതും ആ ഒരു മുഹൂർത്തം അതൊക്കെ ഇതാണ്. പ്രത്യേകിച്ച് വിഷു എന്ന് പറയുമ്പോൾ തന്നെ വിഷുവിൻ്റെ കൈനീട്ടം, അത് ആ ഒരു കൈനീട്ടം അത് ചെറുതോ വലുതോ എന്നില്ലാതെ അത് മുതിർന്നവരുടെ കയ്യിൽ നിന്ന് ആ കൈനീട്ടം കിട്ടുന്നതൊക്കെ. ഇപ്പോൾ കിരണായാലും സോണിയായാലും അമ്മയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം കഴിഞ്ഞ വർഷം കിട്ടി, ഈ വർഷം കിട്ടാതെ പോകുമോ എന്നൊക്കെയുള്ള സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ അവർക്കും ഉണ്ടാവും.
അപ്പൊ എന്തായാലും രൂപ ഇവിടെ സി എസ് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ സി എസിനെ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്നു എന്നുള്ളൊരു സങ്കടം കൂടിയുണ്ട്. അപ്പോ ഇവരെല്ലാവരും കൂടി ചേർന്നുള്ള ഓണങ്ങളും വിഷുവും അതേപോലെ തന്നെ മറ്റാഘോഷങ്ങളും ഒക്കെ ഇവർ അച്ഛനും മക്കളും അമ്മയും എല്ലാവരും കൂടി ചേർന്ന് ആഘോഷിക്കുന്ന ഒരു സീൻ, അത് കാണാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. അതേസമയം സരയോന് ഈ വർഷത്തെ വിഷു എങ്ങനെയായിരിക്കും എന്നുള്ളത് കഥയിൽ സസ്പെൻസ് ആണ്. സരയുവിന്റെ ഗർഭനാടകം അത് എങ്ങനെ രീതിയിൽ അവസാനിക്കും, മനോഹർ ജുബാനെയും കൂടെ എത്തിയ സ്ഥിതിക്ക് ഇനി മനോഹർ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണ്, നാട് വിടുവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കഥയിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയേണ്ടതാണ്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ പറയുക, അപ്പൊ നമുക്ക് കമന്റ്സുകളൊക്കെ വായിക്കാം. അപ്പൊ നമുക്ക് നാളെ കാണാം, അതുവരെ ബൈ.